ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സമർപ്പിതരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സമർപ്പിതരെ, മാതാക്കന്മാരെ, യുവതി യുവാക്കൾ, പ്രിയ കുട്ടികൾ, ഹല്ലേലൂയ. അപ്പോൾ സംബോധനയുടെ നീളമൊക്കെ കുറെ എല്ലാവരെയും ഉൾപ്പെടുത്തി കേട്ടോ. അതെ, യുവജനങ്ങളെയും കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നലെ പഠിപ്പിച്ച വചനം, ഇന്നലെ പറഞ്ഞ വചനം ഓർമ്മയുണ്ടോ? തലക്കെട്ട് എന്തായിരുന്നു ഇന്നലത്തെ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അന്നേരത്തെ നമ്മുടെ തലക്കെട്ടെന്ന് പറയുന്നത് എന്ത് അന്വേഷിക്കുന്നു, ഉന്നതങ്ങളിലുള്ള അന്വേഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ? പ്രിയപ്പെട്ട മാതാക്കന്മാർ, ഞാനിങ്ങനെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് വേറൊന്നല്ല, നമുക്ക് ചിലപ്പോൾ ഇന്നലത്തേക്ക് ചുമ്മാ ഒന്ന് ഓർമ്മ പോരും അല്ലേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങളോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, സമാധാനപൂർണമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഏത് ജീവിതാന്തസ്യപ്പെട്ടവരാണെങ്കിലും ഒരു ആഗ്രഹം, ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു സ്വസ്ഥത അല്ലേ? അപ്പോൾ സമാധാനം യേശുക്രിസ്തുവിലായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിനെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് പറയാം. ഒന്ന് തിമോത്തി 2:2 വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വചനത്തിന് പൂർണ്ണതയില്ലാത്തതായിട്ട് നമുക്ക് തോന്നും. തൊട്ട് മുകളിലത്തെ വചനം വായിച്ചാലേ അത് മനസ്സിലാകുള്ളൂ. അതായത്, ഒരുപാട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആ വചനത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഭാഗം. എന്നിട്ട് പറയുകയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നല്ല ഭക്തിയിൽ വളരാൻ അല്ലേ, നല്ല വിശുദ്ധിയിൽ വളരാൻ, പിന്നെ ശാന്തവും സമാധാനപൂർവ്വ ജീവിതം നയിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാം സഹോദരൻ? നമ്മൾ ചെയ്യേണ്ട കാര്യം, പിന്നെ നമുക്ക് ഇടയാകണമെങ്കിൽ രാജാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ അധികാരികൾക്ക്, ഉന്നത സ്ഥാനം വഹിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലേ, അതേപോലെ തന്നെ നമുക്ക് മുകളിലുള്ള അധികാരികൾ, പിന്നെ അങ്ങനത്തെയുള്ള എല്ലാവർക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് രാജഭരണം കൂടെ ഉള്ള കാലഘട്ടം. അപ്പോൾ രാജാക്കന്മാർക്ക്, ഉന്നത സ്ഥാനീയർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഏത്, അതാണ് ഞാൻ നേരത്തെ ഒരു ടോക്കി പറഞ്ഞു, ഏത് രാജ്യത്ത് വസിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ അത് ഇറമിയാലെ വചനമാണ് എന്ന് പറയുന്ന പോലെ ഒരു വചനമാണ്. അതുകൊണ്ട് നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളെയൊക്കെ ഓർക്കാം അല്ലേ, നമുക്ക് നല്ല ശാന്ത സമാധാനം. അവരുടെ ദൈവത്തിന് ജ്ഞാനം വരുമ്പോഴാണല്ലോ നമുക്കിത് പറ്റുന്നത് അല്ലേ. നമുക്ക് അതിനുവേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെയും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് വൈദികരുടെയും സിസ്റ്റർമാരുടെയും ഒരുപാട് വിശ്വാസികളുടെയും കർത്താവെ യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാണ്. എല്ലാം കൂട്ടായ്മയിലാണ് കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഒറ്റയ്ക്കല്ല, സമൂഹമായിട്ട് പ്രാർത്ഥിക്കുക, ലക്ഷങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇവരെ ശല്യം ചെയ്യുന്ന കർത്താവെ എല്ലാ അന്ധകാര ശക്തികളെയും ദുർപീഡകളെയും പൈശാചികളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ് കൃപ നിറയട്ടെ കർത്താവ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സത്താൽ കെട്ടപ്പെട്ട അവസ്ഥയുണ്ട്, യേശു നാമത്തെ അഴിച്ച് വിടിവിക്കുന്ന കർത്താവ്. എൻ്റെ ഈശോയെ ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും ഉന്നത സൈനികർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട കൃപ ഞങ്ങളുടെ മേൽ ഇപ്പോൾ ഈ ആശീർവാദ സമയത്ത് കരുണ തോന്നി തരണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.